ലഖിംപൂരിൽ കൊല്ലപ്പെട്ട കർഷകരുടെ ബന്ധുക്കളെ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സീതാപൂരിൽ നിന്ന് പുറപ്പെട്ടു. യു പി പോലീസ് കസ്റ്റഡിയിലായിരുന്ന പ്രിയങ്ക ഗാന്ധിയെ ഇന്ന് ഉച്ചയ്ക്കാണ് വിട്ടയച്ചത്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലും പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി എന്നിവരും രാഹുലിനൊപ്പമുണ്ട്. സീതാപൂരിൽ നിന്ന് പ്രദീപ് കുമാർ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. പ്രദീപ്, ഈ ലഖിംപൂരിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ രാഹുലും സംഘവും? എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാനുള്ള പുതിയ വിവരങ്ങൾ? ഉന്മേഷ്, ഇപ്പോഴും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കം അഞ്ച് കോൺഗ്രസ് നേതാക്കളും ഈ കർഷകരുടെ മരിച്ച കർഷകരുടെ കുടുംബത്തെ കാണാനുള്ള യാത്രയിലാണ്. അവർ ഇതുവരെയും എത്തിയിട്ടില്ല. ഇവർ ഈ ടിക്കുനിയ്ക്ക് സമീപമുള്ള ഗ്രാമങ്ങളിലാണ് ഈ മരിച്ച കർഷകരുടെ വീടുകളുള്ളത്. അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ മാധ്യമപ്രവർത്തകരും ഇവർക്കൊപ്പം തന്നെ യാത്ര ചെയ്യുകയാണ്. ഏകദേശം ഈ സീതാപൂരിൽ നിന്ന് തന്നെ 110-120 കിലോമീറ്ററുള്ള ദൂരത്തിലാണ് ഇപ്പോൾ ഈ ഗ്രാമങ്ങളുള്ളത്. ഗ്രാമത്തിൽ നിന്നും പിന്നെയും ഉള്ളിലോട്ട് പോകേണ്ടതുണ്ട്. അതും കിലോമീറ്ററുകൾ ദൂരം വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ യാത്രയിലാണ് വലിയ ഒരു സുരക്ഷാ സന്നാഹം ഈ പോകുന്ന വഴിയിലൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ക്രമസമാധാനത്തിന്റെ പ്രശ്നം ചൂണ്ടിക്കാട്ടി എല്ലാ പോയിന്റുകളിലും പോലീസുകാരുടെ നേരത്തെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അർദ്ധസൈനിക വിഭാഗത്തെ അടക്കം വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഈ അതിർത്തി മേഖലകളാകെ തന്നെ, പ്രത്യേകിച്ചും ഈ ലഖിംപൂർ കേരി അതിർത്തിയിലാകെ തന്നെ പോലീസിന്റെ വലിയ തോതിലുള്ള നിരീക്ഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ശരി. എന്തായാലും അല്പം ഈ കർഷക കുടുംബങ്ങളെ കാണണം എന്ന കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉറച്ചു നിന്നതോടു കൂടിയാണ് ഇവർക്ക് അനുമതി നൽകാൻ ഉത്തർപ്രദേശ് സർക്കാർ തീരുമാനിച്ചത്, അതിന് നിർബന്ധിതരായത്. ഇന്ന് ലക്നൌ വിമാനത്താവളത്തിൽ രാഹുൽ ഗാന്ധി വന്ന് ഇറങ്ങിയപ്പോഴും ചില നിബന്ധനകൾ ഉത്തർപ്രദേശ് പോലീസിന്റെ ഭാഗത്തുണ്ടായി. പോലീസ് വിഭാഗത്തിൽ പോകണം തുടങ്ങിയ നിബന്ധനകൾ, എന്നാൽ അതൊന്നും തന്നെ പാലിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചു. കാരണം തനിക്ക് സ്വകാര്യ വാഹനത്തിൽ തന്നെ പോകണം. ഈ മരിച്ച കർഷകരുടെ കുടുംബങ്ങളെ കാണാൻ പോകുമ്പോൾ അത് പോലീസിന്റെ അകമ്പടിയോടല്ല പോകേണ്ടത്. പകരം തനിക്ക് തന്റെ വാഹനത്തിൽ തന്നെ, തന്റെ സ്വകാര്യ ഇവിടെ ലഭ്യമാകുന്ന സ്വകാര്യ വാഹനത്തിൽ തന്നെ പോകേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല കർഷകർക്ക് സംരക്ഷണം നൽകാൻ കഴിയാത്ത ഉത്തർപ്രദേശ് പോലീസാണ് തനിക്ക് സംരക്ഷണം നൽകാൻ പോകുന്നത് എന്ന മട്ടിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് പരാമർശങ്ങൾ ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനുശേഷം പിന്നീട് രാഹുൽ ഗാന്ധിക്ക് ലക്നൌ വിമാനത്താവളത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചു. സ്വകാര്യ വാഹനത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി സീതാപൂരിൽ എത്തിയതും. അവിടെ പ്രിയങ്ക ഗാന്ധിയെ തടങ്കിൽ പാർപ്പിച്ചിരുന്ന അവിടെ എത്തുകയും അവിടെ നിന്നും പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഒപ്പം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെട്ട സംഘം ലഖിംപൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊപ്പം 24 പ്രതിനിധി MB പ്രദീപ് കുമാറുമുണ്ട്. പ്രദീപ് കുമാറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്.